ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ശകുന്തള ഇന്ദ്രൻ. ഞാൻ ഇന്ന് പറയുന്ന വീഡിയോ എൻ്റെ ടെറസിൽ ചെറിയ ഒരു പച്ചക്കറി തോട്ടത്തെക്കുറിച്ചാണ്. അതിനോടൊപ്പം നമ്മൾ കോഴിയെ വളർത്തുന്നത് കൊണ്ടുള്ള പ്രയോജനത്തെ പറ്റിയുമാണ് ഞാൻ പറയുന്നത്. ഇത് ഞാൻ ഗ്രോ ബാഗിൽ എൻ്റെ ടെറസിൽ കൊണ്ടുവച്ച പച്ചക്കറിയാണ്. പച്ചമുളകാണ്. ഇത് നിറയെ പച്ചമുളക് പിടിച്ചിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ ഞാൻ പറിച്ചെടുത്തു. ഇത് ഞാൻ തോട്ടത്തിനകത്ത് ഒരു ചെടി നട്ടിരിക്കുന്നതാണ്. സൺഫ്ലവർ എന്ന് പറയും. സൺഫ്ലവറാണിത്. റെഡ് കളറാണ്. റെഡ് സൺഫ്ലവറാണിത്. ഇത് കുമ്പളങ്ങ. കുമ്പളമാണ്. അതും ഒരു ഗ്രോ ബാഗിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഈ കുമ്പളവും നമ്മൾ ഗ്രോ ബാഗിൽ ടെറസിലാണ് വെച്ചിരിക്കുന്നത്. ഇതിന് ഒരുപാട് പടരാൻ നമ്മൾ സൗകര്യം കൊടുക്കുകയാണെങ്കിൽ ഇത് പടർന്ന് കയറി ധാരാളം കായ്കൾ നമുക്ക് തരും. ഇത് പക്ഷേ ഇവിടെ കുറച്ച് സ്ഥലമേ ഉള്ളത് കൊണ്ട് ടെറസിൽ കുറച്ച് സ്ഥലം മാത്രമാണ് എനിക്ക് പച്ചക്കറി നടാൻ കിട്ടിയത്. അന്നേരം ഇങ്ങനെ ഇത്രയൊക്കെ പടർത്താനുള്ള സൗകര്യം ഉള്ളു. ഇതിൽ ഇഷ്ടംപോലെ കായ് പിടിച്ചായിരുന്നു. തടിയൻ കുമ്പളങ്ങ എന്നാണ് ഞാൻ പറയുന്നത്. ഇതിന് വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത് ഇഷ്ടംപോലെ കുമ്പളങ്ങ പിടിച്ച് കോഴിവള ഇട്ടതിന് ശേഷമാണ് ഇത്രയും വലിയ കാ എനിക്ക് കിട്ടിയത്. അത് നിങ്ങളോട് പ്രത്യേകം പറയാനും കൂടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നമ്മൾ ഒരു 10 കോഴിയെങ്കിലും വളർത്തുക. വളർത്തിയിട്ട് അതിൻ്റെ വേസ്റ്റ് നമ്മൾ ചാക്കിനകത്ത് കോരി വയ്ക്കുക. വെച്ചതിന് ശേഷം ഇതേപോലെ പച്ചക്കറി നടുമ്പോൾ കുറേശ്ശെ ഇട്ട് നടുക. നല്ല ഒരു വളമാണ് കോഴിയുടെ വളം. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഈ കോഴിയെ വളർത്തുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ കോഴിയെ കൊണ്ട് ഇടുമ്പോൾ തന്നെ അതിനോടൊപ്പം അറപ്പുപൊടിയും ഇട്ടാണ് കോഴിയെ ഇടുന്നത്. അന്നേരം അതിൻ്റെ വേസ്റ്റ് നമുക്ക് വാരിയെടുക്കാൻ സൗകര്യമുണ്ട്. അത് കുറേ ആകുമ്പോൾ ഇട്ട് 2 വർഷമൊക്കെ ആകുമ്പോൾ നമുക്കത് 1 വർഷമാകുമ്പോഴും കോരിയെടുത്തിട്ട് പുതിയതിടണം. അതേപോലെ ചാക്കിനകത്ത് കോരി വയ്ക്കണം. കോരി വെച്ചതിന് ശേഷം നമുക്ക് കുറേശ്ശെ പച്ചക്കറിക്കൊക്കെ ഇടാനുണ്ട്. ഇത് എല്ലാം ഗ്രോ ബാഗിനകത്താണ് ഞാൻ നട്ടിരിക്കുന്നത്. എല്ലാം ഗ്രോ ബാഗിനകത്താണ് ഞാൻ നട്ടിരിക്കുന്നത്. എല്ലാം വഴുതനങ്ങ, ഇത് മുളക്, ഉണ്ടമുളക്, ധാരാളം പച്ചക്കറികൾ പിടിച്ച് മുളകായാലും പച്ചമുളകായാലും അല്ലാതെ പച്ചക്കറിയിൽ വരുന്ന ഒരു നീളമുള്ള മുളക് ഉണ്ടല്ലോ, അതും എല്ലാം ധാരാളം പിടിച്ചിരുന്നു. ഇതൊരു നീല കളറിലെ വഴുതനങ്ങയാണ്. നീല കളറിൽ വഴുതനങ്ങയാണിത്. അതും ഞാനൊരു ചട്ടിയിലാണ്, ഒരു പ്ലാസ്റ്റിക് ചട്ടിയിലാണത് വെച്ചിരിക്കുന്നത്. അതിനകത്ത് മൊട്ട് പിടിച്ചു. ഇതിനെല്ലാം ഞാൻ വളം കൊടുക്കുന്നത് കോഴിയുടെ വേസ്റ്റ് മാത്രമാണ് കൊടുക്കുന്നത്. ശരിക്കും എനിക്ക് ചീരയും വെണ്ട, അമര, അങ്ങനെ ഒരുപാട് ഐറ്റം കൃഷികളുണ്ടായിരുന്നു ലോക്ക്ഡൗൺ സമയത്ത്. ചീരയും കുമ്പളങ്ങ, വഴുതനങ്ങ എല്ലാം ഞാൻ ഫ്രീ ആയിട്ട് അടുത്തുള്ള എല്ലാവർക്കും ഞാൻ കൊടുത്ത് സഹായിച്ചു. ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് കടകളൊന്നും തുറക്കില്ലായിരുന്നല്ലോ. അപ്പോഴത്തേനും എൻ്റെ വീട്ടിലെ പച്ചക്കറി ഇതേപോലെ ഞാൻ വളർത്തി എടുത്ത്
എല്ലാവർക്കും ചുറ്റുവട്ടത്തുള്ള എല്ലാവർക്കും എൻ്റെ റിലേറ്റീവ്സിനും എല്ലാം ഞാൻ കൊടുത്തു വിടുമായിരുന്നു. ചീരയെല്ലാം ഇപ്പം പൂത്ത് ഇഷ്ടംപോലെ കണ്ടിച്ചെടുത്ത് എല്ലാവർക്കും ഞാൻ കൊടുത്തായിരുന്നു. ഇനിയിപ്പോൾ അടുത്തതായിട്ട് എനിക്ക് ചീരയൊക്കെ നേടാണ്ട് ഇത് വെള്ള കളറിലെ വഴുതനങ്ങയാണ്. അത് ഞാനൊരു ചട്ടിയിലാണ് നട്ടേക്കുന്നത്. പിന്നെ ഇതിനിടയ്ക്ക് പിന്നെ കപ്പയും കപ്പ അതും ഇതിനോടൊപ്പം പടർത്തിയിട്ടുണ്ട്. അതിനകത്തും വിളവ് കിട്ടും. പിന്നെ വെണ്ടയുണ്ട്. കുറച്ച് സ്ഥലമേ ഉള്ളൂ എനിക്ക്. അതാ കൂടുതൽ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നല്ല വിശാലമായിട്ടൊക്കെ നമുക്ക് കൃഷി ചെയ്യാമായിരുന്നു. ഉണ്ട് അടുത്ത ഒരു തടിയും കുമ്പളങ്ങ പിടിച്ച് കിടക്കുന്നുണ്ടോ. ഇത്രയും വലിപ്പം ഒന്നും ആദ്യം ഇല്ലായിരുന്നു. ഇപ്പോൾ ഈ കോഴിവളം ഇട്ടതിന് ശേഷമാണ് ഇത്രയും വലിപ്പത്തിൽ എനിക്ക് തടിയും കുമ്പളങ്ങ കിട്ടിയത്. ഇതെല്ലാം ഞാൻ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കും. കറി വെക്കാൻ കൊടുക്കുന്നുണ്ട്. ഇതിനകത്തൊക്കെ പിഞ്ച് കാവ് പിടിച്ച് വരുന്നതേ ഉള്ളൂ. ഇതെല്ലാം കോഴിവളത്തിൻ്റെ ഒരു ശക്തിയാണ്. ഇതെല്ലാം അത് കോഴിവളം മാത്രമാണ് ഞാൻ ഇടുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒരു 10 കോഴിയെങ്കിലും നമ്മുടെ വീട്ടിൽ വളർത്തുക. ഉണ്ട് ഇത് വേറൊരു സൈസ് വഴുതനയാണ് നട്ടതേ ഉള്ളൂ. അത് കിളിർത്ത് വരുന്നതേ ഉള്ളൂ. പിന്നെന്ന് പറഞ്ഞാൽ ഇത് മല്ലിയില. മല്ലിയില ബാംഗ്ലൂർ മല്ലി എന്നും ഇതിന് പേരുണ്ട്. ഞാനിതിൻ്റെ ഇല പറിച്ച് ചമ്മന്തി അരയ്ക്കാനും എന്നിട്ട് രസം വയ്ക്കുന്നതിലും ഇതിട്ടാൽ നല്ലതാണ്. സാമ്പാറിലിടാം, ഇറച്ചിയിലൊക്കെ ഇതിടാം. ഇത് നല്ല ഒരു മണമുള്ള ഒരു ഇലയാണ്. പിന്നെന്ന് പറയാം പച്ചമുളക് ധാരാളം പിടിച്ചായിരുന്നു. എല്ലാം അതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞു. ഇത് ഒരു ചേമ്പില ആണ്. ചേമ്പില ഇത് ഇതിൻ്റെ ഇലയും തണ്ടും നമുക്ക് കറിവെക്കാം. ഇലയും തണ്ടും അരിഞ്ഞ് എടുത്ത് അരിഞ്ഞിട്ട് നമുക്കിത് ഈ ഉള്ളിയും മുട്ടയും കൂടെ ചേർത്ത് തോരൻ പോലെ വെച്ചാൽ നല്ല ഒരു ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ഒരു കറിയാണ്. ഞാൻ ഇത്രേ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ.